അടുത്ത 290-ാമത്തെ നാമം ഭൂതഭവ്യ ഭവന്നാഥ. കഴിഞ്ഞ കാലത്ത് ഉള്ളതിൻ്റെയും ഭാവിയിൽ വരാനുള്ളതിൻ്റെയും ഇപ്പോഴുള്ളതിൻ്റെയും നാഥൻ. കഴിഞ്ഞതിൻ്റെയും വരാനിരിക്കുന്നതിൻ്റെയും ഇപ്പോഴുള്ളതിൻ്റെയും നാഥനായിട്ടിരിക്കുന്ന കാലത്തിൻ്റെ, കാലത്തിലാണ് ഇന്നലകളും നാളെയും ഇപ്പോഴുമുള്ളത്, കാലത്തിൻ്റെ നാഥനായിട്ടിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. കാലത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള, പ്രകൃതിയുടെ ഈശ്വരനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. എല്ലാ ദേഹികളും അവരവരുടെ കാമപൂർത്തീകരണത്തിനായിട്ട്, അതായത് താൽക്കാലികമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നു. ഭഗവാൻ ഇത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെയൊക്കെ നാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീമതി നാരായണൻ ഇത് സാധിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ശക്തി, ബുദ്ധി, സ്നേഹം, വിദ്വേഷം തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്ത് തപിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറേ കാലം പല കാര്യങ്ങളിലൂടെ, ജീവിതത്തിൻ്റെ പല മേഖലകളിലൂടെ കടന്നുപോയി കഴിയുമ്പം, ഒരു ഇരുത്തം വന്നു കഴിയുമ്പം, ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഒരു ക്ലാരിറ്റി വരും. അപ്പം ഭൂത ഭവ്യ ഭവത് പ്രഭുവായിട്ടിരിക്കുന്ന, ഭൂത ഭവ്യ ഭവനാഥനായിട്ടിരിക്കുന്ന ഈശ്വരനെ മനസ്സിലാവും. അത് മനസ്സിലായിക്കഴിഞ്ഞാൽ, കാലം ഈശ്വരനാണെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ, പിന്നീട് ബോധ്യമുള്ളവർക്ക്, അനുഭവത്തിൽ വന്നവർക്ക്, ബുദ്ധിയിൽ ശരിക്കുറച്ചവർക്കും പിന്നീട് ഭയം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഭയം ഉണ്ടാവാത്തത്? സർവതും ഈശ്വരനാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞു. ആ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ്റെ പാദാരവിന്ദങ്ങളെ ശരണമടഞ്ഞ് ശാന്തിയോടുകൂടി ജീവിക്കാൻ പറ്റും. അങ്ങനെ ശാന്തിയോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, കാലത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള, കഴിഞ്ഞ കാലത്തിൻ്റെയും വരാനിരിക്കുന്നതിൻ്റെയും പ്രസൻറ്റിൻ്റെയും മൂന്ന് കാലത്തിൻ്റെയും ഈശ്വരനായിട്ടിരിക്കുന്ന കലാതീതനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത നാമം അടുത്ത 291-ാമത്തെ നാമം പവന. എല്ലാത്തിനെയും പരിശുദ്ധമാക്കുന്നവൻ, വായുരൂപമായിരിക്കുന്നവൻ ആയിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. എല്ലാത്തിനെയും പരിശുദ്ധമാക്കുന്നത് ആയിട്ടുള്ള നാരായണൻ. അപ്പം പവിത്രം എന്ന് നമ്മൾ 62-ാമത്തെ നാമത്തിൽ നമ്മൾ പരിശുദ്ധം എന്ന അർത്ഥത്തിൽ അത് വ്യാഖ്യാനിച്ചിരുന്നു. അപ്പം ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തിൽ 31-ാം ശ്ലോകത്തിൽ ശ്രീനാരായണൻ ആയിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നുണ്ട്, പവിത്രമാക്കുന്നവരിൽ വെച്ച് ഞാൻ പവനനാകുന്നു എന്ന്. അപ്പം വായുവാകുന്നു, പവിത്രമാവുന്നതിൽ വെച്ച് വായുവാകുന്നു. ഭഗവാൻ വായുരൂപത്തിൽ തീർത്ഥങ്ങളെയും പുണ്യസ്ഥലങ്ങളെയും പുണ്യമാക്കുന്നു, അതോടൊപ്പം തന്നെ ലോകത്തെയും പവിത്രമാക്കുന്നു. ഭഗവാൻ്റെ ആ പവിത്രതയാണ് വായുരൂപത്തിലുള്ള നാരായണസ്വാമിയുടെ പവിത്രതയാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് കാരണമാകുന്നത്. അപ്പോൾ എല്ലാത്തിനെയും പരിശുദ്ധമാക്കുന്നവനായിട്ടുള്ള, വായുസ്വരൂപിയായിട്ടുള്ള, നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ജീവാത്മാവായിട്ടുള്ള, നമ്മുടെ ജീവൻ നിലനിർത്തുന്ന സ്പിരിച്വൽ വൈറ്റൽ എനർജിയായിട്ടുള്ള നാരായണസ്വാമി വഹിച്ചുകൊണ്ട് നടക്കുന്നവനായിട്ടുള്ള പവനൻ ആയിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 292-ാമത്തെ നാമം പാവന. പവനന് ശക്തിയായി നിന്ന് അതിനെ ചലിപ്പിക്കുന്നവനായിട്ടുള്ള
നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. 291 നാമമായിട്ടുള്ള പവന എന്ന നാമം നമ്മൾ അന്തരീക്ഷം വായു എല്ലാറ്റിനെയും പരിശുദ്ധമാക്കുന്നവൻ വായു രൂപത്തിലിരിക്കുന്നവനെന്നൊക്കെ പറഞ്ഞു. ആ വായു രൂപത്തിലിരിക്കുന്നവനെ അല്ലെങ്കിൽ ആ വായു രൂപത്തിലിരിക്കുന്നവൻ്റെ എല്ലാത്തിനെയും ചലിപ്പിക്കുന്നവൻ്റെ ചലനശക്തിയായിട്ടിരിക്കുന്നവൻ അല്ലെങ്കിൽ ആ വായു രൂപത്തിലിരിക്കുന്നവൻ്റെ ആത്മാവായിരിക്കുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. എന്തൊന്നിൻ്റെ ചിന്തയാണ് ആ വായുവിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നത് എന്നുള്ളത്? ആ വായുവിനെ ചലിപ്പിക്കുന്ന കോൺഷ്യസ്നസ് അതാണ് പാവന. ആ പവനന് ശക്തിയായി അതിനെ ചലിപ്പിക്കുന്നവനായിരിക്കുന്ന പവനൻ്റെ പോലും ശക്തിയായിട്ട് നിലനിൽക്കുന്ന വായു ഭഗവാന്റെ പ്രാണനായിട്ട് നിലനിൽക്കുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 293 നാമം അനല. അടുത്ത 293 നാമം അനല. അഗ്നി, ഗന്ധമില്ലാത്തവൻ, പ്രാണശക്തി തൃപ്തിയാകാത്തവൻ എന്നൊക്കെ അർത്ഥം. ഇതിൽ അഗ്നിക്ക് അനല എന്ന വാക്കിന് അഗ്നി എന്നതാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള അർത്ഥം. ഭഗവത്ഗീതയിൽ 15-ാം അധ്യായത്തിൻ്റെ 12-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അഗ്നിയുടെ തേജസ്സായിട്ട് നിലകൊള്ളുന്നത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ അഗ്നിയാണ്. അപ്പോൾ അഗ്നിസ്വരൂപനായിട്ടിരിക്കുന്ന, തേജോസ്വരൂപനായിട്ടിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അത് അനശബ്ദത്തിന് പ്രാണൻ എന്നർത്ഥം, ലാ എന്നാൽ സ്വീകരിക്കുക എന്നും. അപ്പോൾ പ്രാണനെ സ്വീകരിക്കുന്നത് അനലൻ, അതായത് ഭഗവാൻ. പ്രാണശക്തി ഭഗവാൻ തന്നെയാണല്ലോ. സൂത്രാത്മാവായി ജീവനെ നിലനിർത്തുന്നു എന്നർത്ഥത്തിൽ ഭഗവാൻ അനലൻ എന്നും പറയാം, പ്രാണശക്തിയായിട്ട് നിലകൊള്ളുന്നതും എന്നും പറയാം. അതുപോലെ തന്നെ അടുത്തൊരർത്ഥം എന്ന് പറയുന്നത്, അലംഭാവമില്ലാത്തവൻ അനലൻ. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, മറ്റു വാക്കുകളിലൊക്കെ പറഞ്ഞാൽ, മതി എന്ന തോന്നൽ വരാത്തവൻ ആയിട്ടുള്ള നാരായണസ്വാമി അനലൻ. സംസാരകാലത്ത് എത്ര ഭക്ഷിച്ചിട്ടും തൃപ്തി വരാത്തവനായതുകൊണ്ട് അനലൻ എന്നും വരുന്നു. സംസാരമാകുന്ന ഈ ചക്രത്തെ എത്ര ഭക്ഷിച്ചിട്ടും തൃപ്തി വരാത്തവനായതുകൊണ്ട് അനലൻ എന്നൊരു പേര് വരുന്നു എന്നും വ്യാഖ്യാതാക്കന്മാർ പറയുന്നു. ഭഗവാന് ഒരു തരത്തിലുള്ള അലംഭാവമില്ലാതെ ഭക്തന്മാർ കൊടുക്കുന്നത് എന്തും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് കൊണ്ടും ഭഗവാൻ അനലൻ എന്നൊരു പേര്. പ്രധാനമായിട്ടും ഈ അനലൻ എന്നുള്ള നാമത്തിന് അഗ്നി എന്നർത്ഥമാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതും. അതുകൊണ്ട് അഗ്നിയുടെ തേജസ്സായിട്ടിരിക്കുന്ന, തേജോസ്വരൂപനായിട്ടിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 294 നാമം